അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വിബർകാത്തൂ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ താരിഖിൻ്റെയും അഖ്ലാക്കിൻ്റെയും പേപ്പറാണ് അപ്പം ഒന്നാമത്തെ ചോദ്യം ചേർത്ത യുദാം ബ്രാക്കറ്റിൽ ചില കെലിമ്പത്തുകൾ കൊടുത്തിന് അത് ഉപയോഗിച്ച് തവണ പൂരിപ്പിക്കണം അതിലൊന്ന് വസല്ലമ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് പറയും വസ്വത്ത് എന്നാണ് പറയാം രണ്ട് ബദറിൽ കൊല്ലപ്പെട്ടവരിൽ പ്രമുഖനായിരുന്നു അബൂജഹൽ മൂന്ന് നബിയുടെ ഉഹദിൽ ഷഹീദായ പിതൃവിൻ ഹംസാ റലിയുള്ള വൻഹു നാല് ഹന്ദക്കുൽ ശത്രു സൈന്യങ്ങളുടെ നേതാവ് അബൂ സുഫിയാൻ അഞ്ച് ഹുദൈബിയയിൽ നിന്ന് നബി നബിസൊല്ലാ അലൈസ്ല്ലമ മക്കയിലേക്ക് അയച്ച സുഹാബി റസ്മാൻ റലിയുള്ള വൻഹു രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്താം അതിലൊന്ന് ഹൈബർ എന്ന പ്രദേശത്തെ താമസക്കാരായിരുന്നു യഹൂദികൾ രണ്ട് ഹിജറയുടെ എട്ടാം വർഷം റമളാനിലായിരുന്നു മക്ക വിജയം മൂന്ന് മക്കാ വിജയത്തിൽ ഒരു വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു ഖാലിദ് റളിയല്ലാഹു അൻഹു. നാല് ഹുനൈനിൽ നിന്ന് മടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറക്ക് എഹറാം ചെയ്തത് ജഹറാന എന്നുള്ള പ്രദേശത്ത് വെച്ചാണ്. അഞ്ച് മുഅത്തത്തിൽ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ട സ്വഹാബി സെയ്ദ് ജയ്ദ്ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ഭാഗം ബ്രാക്കറ്റിൽ നിന്നും പൂരിപ്പിച്ച് എഴുതാം അപ്പം ഞാൻ പൂരിപ്പിച്ചാണ്ടാണ് വായിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ കത് ഹലത്ത് മിൻ കബലി ഉർ റുസുലു അപ്പം ആദ്യം ഇല്ല എന്ന് ചേർത്തെടുക്ക രണ്ടാമത് കത് എന്ന് ചേർത്തൊടുക്കുക മൂന്നാമത് കബലി ഹി നന്ദക ചേർത്തൊടുക്കുക അടുത്തത് അൽ അല്യൂമ അക്കുമൽ ലക്കും ദീനക്കും വ അത്തുമ അലിക്കും വറലീ തുലക്കുൽ ഇസ്ലാമ ദീന അപ്പോൾ ആദ്യം ലക്കും എന്ന് ചേർത്ത് കൊടുക്കുക രണ്ടാമതായിട്ട് വ അന്ന് ചേർത്തൊടുക്കുക മൂന്നാമതായിട്ട് വ റീത്തു എന്നെന്താ കെർത്തൊടുക്കുക മൂന്നാമതായിട്ട് യാ മാർ മുഹാജിരീന വൽ അൻസാരി ഹലുമ്മു ഇലാ റസൂലില്ലാഹി ലാഹി അലൈഹി വസല്ലം അപ്പോൾ ആദ്യം എന്താകാം മുഹാജിരി എന്ന് ചേർത്തെടുക്കുക രണ്ടാമതായിട്ട് അലുമ്മു എന്നെന്താ കെർത്തൊടുക്കുക മൂന്നാമതായിട്ട് റസൂലി എന്നെന്തക ചേർത്തൊടുക്കുക നാലാമത്തെ ഭാഗമാണ് യോജിപ്പിക്കാം ഒന്ന് മദീനയിലെ ജൂതഗോത്രം ബനുനലിറാണ് രണ്ട് സുന്നത്തു നോമ്പുകാരനായി ഷഹീദായി ജാഫർ അലിയല്ലാ വൻഹു മൂന്ന് സഹാബികളെ സാന്ത്വനപ്പെടുത്തി അബൂബക്കർ അലിയുള്ള വൻഹു അഞ്ചാമത്തെ ഭാഗം ഒറ്റ വാക്കിൽ ഉത്തരമെഴുതാം അതിനൊന്ന് നമ്മെ സദാസമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു രണ്ട് നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്നതാണ് എന്താണത് കൽബ് അതായത് ഹൃദയം മൂന്ന് മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നതാണ് നാവ് നാല് കൊലയാളികൾക്ക് ഇഹലോകത്തെ ഇസ്ലാമിക ശിക്ഷ കൊല തന്നെയാണ് അഞ്ച് ദോഷത്തെ തൊട്ട് ഖേദിച്ച മടങ്ങലാണ് തൗബ എന്ന് പറഞ്ഞാൽ ആറാമത്തെ ഭാഗം വ്യക്തമാക്കാം അതിലൊന്ന് ക്ഷമ എന്നാൽ എന്താണെന്ന് പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കലാണ് ക്ഷമ രണ്ട് ഫാത്തിമ ബീവിയുടെ വസീയത്ത് എന്താണ് എന്ന് എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം എൻ്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിടവരരുത് മൂന്നാമത്തത് ഷുക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക അതാണ് ഷുക്ർ ഏഴാമത്തെ ഭാഗം നാവിൻ്റെ ദോഷങ്ങൾ എഴുതുക അതിൽ നാവിൻ്റെ ദോഷങ്ങൾ ഷബിക്കൽ പരദൂഷണം യേശനി പരിഹസിക്കൽ എട്ടാമത്തെ ഭാഗം ഉത്തരമെഴുതാം അതിലൊന്ന് പാപസുരക്ഷിതരായ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന ചോദ്യത്തിന് നബിയുടെ മറുപടി എന്തായിരുന്നു അഫല അക്കൂന അബ്ദൻ ഷക്കൂറ എന്നായിരുന്നു നബിയുടെ മറുപടി അതിൻ്റെ അർത്ഥം ഞാൻ നന്ദിയുള്ള അടിമ ആകേണ്ടതില്ലയോന്ന് രണ്ടാമത്തെ ചോദ്യം വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് പറയണം വ ഇന്നാ ഇലൈഹി റാജിഊൻ മൂന്ന് തൗബ സ്വീകരിക്കപ്പെടാത്ത സമയങ്ങൾ ഏതെല്ലാം അതിൻ്റെ ഉത്തരം റൂഹ് തൊണ്ടക്കുയിൽ എത്തിയ സമയത്തും സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഉദിച്ച ശേഷവും തൗബ സ്വീകരിക്കപ്പെടുന്നതല്ല നാലാമത്തെ ചോദ്യം പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം വെള്ള വസ്ത്രം തലപ്പാവ് ഖമീസ് ഇത്രയുമാണ് നമ്മളെ ഈ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എന്താ പഠിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ